താനാരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താനാരാണ് തുടങ്ങിയ ഡയലോഗ് അതോടൊപ്പം തന്നെ ടാക്സി വിളിയുടെ എന്ന് പറയുന്ന ഡയലോഗ് മണിച്ചിത്ര തള്ളിലെ ഒരു പ്രധാന ഡയലോഗുണ്ട് ആർക്കാണ് വട്ട് ആർക്കായിരുന്നു വട്ട് എന്ന് തുടങ്ങുന്ന ഡയലോഗിൽ ലാലേട്ടങ് വെള്ളം 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 എന്ന് പറഞ്ഞ് ചാടിക്കുന്നു അതുപോലെ തന്നെയാണ് വെള്ളാനകളുടെ നാടെന്ന ചിത്രത്തിൽ താമരശ്ശേരി താമരശ്ശേരി ചുരം പോലെയുള്ള ഡയലോഗുകൾ ഇന്നും മലയാളികൾ ഓർക്കുന്നുണ്ടെന്ന കാര്യം തീർച്ചയാണല്ലേ അതല്ലെങ്കിൽ മലയാളികൾ ഈ ഡയലോഗ് പറയാത്തത് അല്ലെങ്കിൽ പറയാ ലൈഫിൽ പറയാതിരിക്കുന്നത് വളരെ ചുരുക്കവുമാണ് അപ്പോൾ ഈ ഡയലോഗുകൾ വളരെ തന്മയത്തോടുകൂടെയും അതുപോലെ തൻ്റേതായ ശൈലിയിലും നമുക്ക് തന്നിട്ടുള്ള പപ്പു ചേട്ടൻ അല്ലേ കുതിരവട്ടം പപ്പു പപ്പു ചേട്ടൻ ഓർമ്മയായിട്ട് ഇന്ന് ഇരുപത്തിരണ്ട് വർഷം തികയാണ് അപ്പോൾ പപ്പു ചേട്ടൻ്റെ ഓർമ്മയിലാണ് ഇന്ന് നമ്മളുള്ളത് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഡയലോഗുകൾ ഞാനിപ്പം കുറച്ച് മുൻപ് പറഞ്ഞ ഡയലോഗുകളെല്ലാം നമ്മളുടെ മനസ്സിൽ അത്രത്തോളം കോ എന്താ അത്രത്തോളം നമ്മുടെ മനസ്സിലിട്ട് തരണമെങ്കിൽ അത് പപ്പുചേരന് മാത്രം തന്നെ സാധിക്കുള്ളൂ അല്ലേ അദ്ദേഹം യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അദ്ദേഹത്തിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് ഒരുപാട് 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 നല്ല ചിത്രങ്ങളാണ് അദ്ദേഹം നമുക്കായിട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണല്ലേ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് തന്നെ പത്മദലാക്ഷൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പേര് കുട്ടിക്കാലത്ത് നാടക അഭിനയത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച പത്മദലാക്ഷൻ്റെ ആദ്യ മികച്ച നാടകം പിറന്നത് പതിനേഴാം വയസ്സിലായിരുന്നു ആയിരത്തോളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മൂടുപടം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സിനിമയിലെത്തി ഭാർഗവി നിലയത്തിലെ കുതിരവട്ടം പപ്പു എന്ന കഥാപാത്രത്തിൻ്റെ പേര് നൽകിയതും വൈക്കം മുഹമ്മദ് ബഷീറാണ് പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ ഒഴിച്ചു താരമായി കുതിരവട്ടം പപ്പു വളർന്നു ഹാസ്യ നടത്തിന്റെ പപ്പോസ് സ്റ്റൈൽ ഇന്നും വേറിട്ട് നിൽക്കുന്നു ദി കിങ്ങിലെ സ്വതന്ത്ര സമര സേനാനിയും വേഷം ഈ നടന്റെ അഭിനയത്തിന്റെ മറ്റൊരു തലമായിരുന്നു ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നരസിംഗമായിരുന്നു അവസാനമായി അഭിനയിച്ച ചിത്രം ആൾക്കൂട്ടത്തിൽ തനിയെ അങ്ങാടി കാണാക്കിനാവ് ഏതോ തീരം ചെമ്പരത്തി മഴ പെയ്യും മദളം കൂട്ടുന്നു അടിയൊഴുക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ചന്ദ്രലേഖ എ ഓട്ടോ വിയറ്റ്നാം കോളനി മിഥുരം മിന്നാരം തുടങ്ങിയ നിരവധി നിരവധി ചിത്രങ്ങളാണ് അദ്ദേഹം നമുക്കായി നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് ഇരുപത്തിരണ്ട് വർഷം തികയാണ് അല്ലേ അദ്ദേഹം അഭിനയിച്ച ഇത് ഈ ചിത്രങ്ങളല്ല അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളെല്ലാം നമ്മളുടെ മനസ്സിൽ എന്നും മറക്കാതെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് ട്രോളിലും നിറഞ്ഞു നിൽക്കുന്നത് കുതിരവട്ടം ചേട്ടൻ തന്നെയാണല്ലോ ഇപ്പോഴും ഇപ്പോഴും ചില ട്രോൾ പേജസിൻ്റെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പേജ് നോക്കുവാണെങ്കിലും ചെയ്ത കുതിരവട്ടം പപ്പുചേട്ടൻ്റെ ആ ഒരു പേരും അല്ലെങ്കിൽ അതിൻ്റെ ഡയലോഗും ഉണ്ടാവും അതല്ല എന്തെങ്കിലും ഇമോജീസല്ലേ നമ്മളിപ്പോൾ വാട്സപ്പ് നമ്മളിപ്പം ഏറെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ഉപകരണം അല്ലെങ്കിൽ ഏറെ കുറേ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മളുടെ വാട്സപ്പ് തന്നെയാണ് ഇപ്പോൾ വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സ്റ്റിക്കേഴ്സ് ആയാലും ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ ആടിങ്ങനെ നിൽക്കുകയാണെന്നല്ല അതുപോലെ തന്നെയാണ് ചെയ്ത കഥാപാത്രങ്ങൾ നൽകിയിട്ടുള്ള സിനിമകൾ അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ സിനിമയിലുണ്ടല്ലേ ബിനു പപ്പു എന്ന് പറഞ്ഞിട്ട് ബിനു പപ്പുവും അദ്ദേഹത്തിൻ്റെ കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ പോലെ ഒരിക്കലും എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല അച്ഛൻ ചെയ്ത പോലത്തെ കഥാപാത്രങ്ങൾ എനിക്ക് അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല എന്നുള്ള കാര്യം അതുപോലെ തന്നെയാണല്ലേ ബിനു ചേട്ടൻ പറയുന്ന പോലെ തന്നെയാണ് പപ്പു ചേട്ടൻ ചെയ്ത കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പപ്പു ചേട്ടൻ നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഡയലോഗുകൾ എന്നും മലയാളികളുടെ അതിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ എന്തായാലും കുതിരവട്ടം പപ്പൂ ചേട്ടന്റെ ഓർമ്മകൾക്ക് മുൻപിൽ സമയം മലയാളത്തിന്റെ ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുകയാണ്